കൃത്യമായി നികുതി പിരിച്ചെടുക്കാത്തതാണ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള നികുതികൾ പോലും പിരിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു. അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് മലയാള സിനിമാ വ്യവസായം. ചില ചലച്ചിത്ര താരങ്ങൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം, അതായത് സിനിമയ്ക്കും ഉദ്ഘാടന പരിപാടികൾക്കും മറ്റും വാങ്ങുന്ന പ്രതിഫലത്തിന് കൃത്യമായി ജി എസ് ടി അടയ്ക്കുന്നില്ല. ഇതുമൂലം സർക്കാർ ഖജനാവിന് നഷ്ടം കോടികളാണ്. വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു വശത്ത് ഇന്ധനത്തിന് സെസ് വരെ ഏർപ്പെടുത്തുമ്പോൾ വൻകിടക്കാരിൽ ചിലർ അത്തരത്തിൽ നികുതി അടയ്ക്കാതെ തടിതപ്പുകയാണ്. സിനിമയിൽ നിന്നുള്ള വരുമാനത്തിന് അനുസരിച്ച് ജി എസ് ടി അടയ്ക്കുന്നത് വിരലിലെണ്ണാവുന്ന താരങ്ങൾ മാത്രമാണ്. സിനിമാ താരങ്ങൾ പ്രതിഫലത്തിൻ്റെ 18% സേവന നികുതിയായി അടയ്ക്കേണ്ടത്. ആ നികുതി പൈസ പ്രത്യേകം കിട്ടുകയും ചെയ്യും. ചില താരങ്ങളുടെ നികുതി വെട്ടിപ്പിന് കൂട്ടായി ഉദ്യോഗസ്ഥർക്കിടയിലെ വൻകിട ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനായി താരങ്ങൾ പ്രത്യുപകാരമായി ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ സംഘടനകൾക്കായി പിരിവെടുത്ത് നൽകുകയും ചെയ്യുന്നു. ഈ അടുത്ത സമയത്ത് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘടനയ്ക്കായി 1 കോടി രൂപ താരങ്ങൾ പിരിച്ചു നൽകിയത് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം തുടർ നടപടി ഉണ്ടായതുമില്ല. നിർമ്മാതാക്കളിൽ നിന്ന് സേവന നികുതി അടക്കം പ്രതിഫലം വാങ്ങുന്ന ചിലർ പോലും നികുതി സർക്കാരിന് കൈമാറുന്നില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചിലർ ജി എസ് ടി രജിസ്ട്രേഷൻ പോലും എടുത്തിട്ടില്ല. സിനിമാ നിർമ്മാണ കമ്പനികളിൽ നിന്നുള്ള കണക്കെടുത്തപ്പോഴും താരങ്ങൾ വാങ്ങിയ പ്രതിഫലമനുസരിച്ച് ജി എസ് ടി അടച്ചിട്ടില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ജി എസ് ടി രജിസ്ട്രേഷനുള്ള പലരും കൃത്യമായി റിട്ടേൺ സമർപ്പിക്കുന്നില്ല. ഒരു യുവതാരം നിയമവിരുദ്ധമായി 1, 2 അല്ല 3 വട്ടം ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു. ഒരാൾക്ക് 1 GST രജിസ്ട്രേഷൻ മാത്രമേ എടുക്കാനൊക്കെയുള്ളൂ. ഇത് 3 രജിസ്ട്രേഷൻ എടുത്തിട്ടും വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. 5 വർഷമായി സജീവമായി സിനിമയിലുള്ള യുവനടി കഴിഞ്ഞ വർഷം മുതലാണ് നികുതി അടച്ചു തുടങ്ങിയത്. അതും വിവാദമായപ്പോൾ. ഒരു പ്രമുഖ നടൻ കഴിഞ്ഞ 5 വർഷത്തിനിടെ 26 സിനിമകളിൽ അഭിനയിക്കുകയും ഏതാനും സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തെങ്കിലും പേരിനു വേണ്ടി വളരെ കുറച്ച് തുക മാത്രമാണ് ജി എസ് ടി അടച്ചത്. 2018 ശേഷം 13 ആഡംബര കാറുകൾ ഈ നടൻ സ്വന്തമാക്കി. കഴിഞ്ഞ വർഷങ്ങളിൽ നികുതി വെട്ടിച്ച താരങ്ങളിൽ നിന്ന് കുടിശ്ശികയും പിഴയും വാങ്ങാതെ ഈ വർഷത്തെ നികുതി മാത്രം ഈടാക്കി ചില ഉദ്യോഗസ്ഥർ ക്രമക്കേട് കാട്ടി. ഉദ്യോഗസ്ഥരാണ് വെട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നത്. കൃത്യമായി നികുതി അടപ്പിക്കുന്നതിന് പകരം വെട്ടിപ്പിനും തട്ടിപ്പിനും ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഈ കൂട്ടർ. ഒരു സെസ്സും ചുമത്തണ്ട, പാവപ്പെട്ടവനെ ഊറ്റണ്ട, കൃത്യമായി നികുതി പിരിച്ചെടുത്താൽ മാത്രം മതി, ഖജനാവ് നിറഞ്ഞോളും.